ഇതിനകത്ത് പിന്നെ വളരെ വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ഷാജഹാൻ സഖാവ് പിന്നെ വ്യക്തമാക്കി പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ രാധാകൃഷ്ണൻ സാറ് അത് വ്യക്തമാക്കി പറഞ്ഞു, പിന്നെ മുഴുവൻ ആളും പറഞ്ഞു. ശിവരാമൻ സഖാവിനെ പോലത്തെ ഒരാൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പിന്നെ സഹതപിക്കില്ലാതെ വേറെ മാർഗമില്ല. അദ്ദേഹത്തിന് എന്നെക്കാളും ഒരുപാട് പ്രായമുള്ള ഒരാളും ഒരു ദീർഘകാലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഒരു ഇടുക്കിയുടെ മലവടക്കുഴി പൊടുത്ത ഒരാളെന്ന നിലയിൽ കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു സ്വന്തം വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രാഥമികമായ ഒരു സംഭവമാണ് അവനവൻ്റെ ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നതിൽ വിജയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും അതിന്റെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ കഴിഞ്ഞത്. മറ്റല്ലാതെ അതിന്റെ മാസ് ബേസ് കൊണ്ട് ആയിരുന്നില്ല സഖാവെ. കേരളത്തിനകത്ത് ഇന്ത്യയിലെ കേരളത്തിനകത്ത് പിന്നെ സി പി ഐയുടെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് മഹാരഥന്മാരായിരിക്കുന്ന ആളുകളുടെ ലീഡർഷിപ്പാണത്. ആ മഹാരഥന്മാരായിരിക്കുന്ന ആളുകളുടെ ലീഡർഷിപ്പിൽ അവസാന മന്ത്രിക്ക് സഖാവ് വിളിയം ഭാർഗവൻ, അതിനുശേഷം മരിക്ക സഖാവ് ജി കെ സി കെ ചന്ദ്രപ്പൻ സഖാവ്, നിർഭാഗ്യവശാൽ സഖാവ് കാനം. എനിക്ക് അങ്ങനെ പറയുന്നത് വാസ്തവത്തിൽ എനിക്ക് വേദന ഉണ്ടാക്കുകയാണ്. കാനം വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ കാനം സഖാവിന്റെ അവസാനം തായുന്ന ഒരു ഈമ്പിച്ചാടിയ മുള്ളുപോലെയാക്കി ഈ മനുഷ്യനെ നശിപ്പിച്ച നാറാണ കല്ല് വറപ്പിച്ചിട്ട് പോലും ഈ സി പി ഐയുടെ സ്റ്റേറ്റ് കൗൺസിലിനകത്ത് കമ എന്ന അക്ഷരം ഉരിയാടാൻ പറ്റാത്ത അവസ്ഥയെ നിസ്സഹായമാക്കി തീർത്തപ്പോ എന്തിനാണ് സഖാവ് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച് നിങ്ങൾ നടക്കുന്നത്? ശരിക്ക് എന്തിനാണ് നിങ്ങൾ നടക്കുന്നത്? ആർക്ക് വണ്ടിയാണ് നിങ്ങൾ പാതകം പേറുന്നത്? ഈ പാതകം പേറുമ്പോഴാണ് നാം അത് തിരിച്ചൊന്ന് അറിയേണ്ട ഒരു വസ്തുത. ജനമെന്ന് പറയുന്നത് കഴുകയാണെന്ന് എല്ലാവരും പറയും, എല്ലാവരും പറയും. പക്ഷേ ഇപ്പൊ പിണറായി വിജയനും സംഘവും ചേർത്ത് വെച്ചിരിക്കുന്ന പണി ഈ ജനത്തെ കഴുതിയാക്കി വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന അഭിപ്രായ പ്രകടനത്തിലേക്കാണ് ഈ സംഭവത്തെ കൊണ്ടുവന്നെത്തിച്ചത്. അല്ലാത്ത പക്ഷം പുത്തരിക്കണ്ട മൈതാനത്ത് വന്നിട്ട് പിണറായി വിജയനെ പോലത്തെ ഒരാൾക്ക് ഒരാൾക്ക് ഇതുപോലെ ഒരു പ്രസംഗം നടത്താൻ കഴിയുമോ? നാളെ അയാൾ നാളെയല്ല മറ്റന്നാളെ അയാൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ വന്ന് ഇതേപോലത്തെ ബഡായി അസംബന്ധം വിളിച്ചു പറയാൻ പറ്റുമോ? ഈ വിളിച്ചു പറയാൻ പറ്റുന്ന മുഴുവൻ തന്നെ പാർട്ടി സഖാക്കളും നാട്ടുകാരും ഇത് കേൾക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണത്? ഈ യുക്തിയിലെ അയുക്തിയാണ് വാസ്തവത്തിൽ ഈ വിമർശകരെല്ലാം നിങ്ങളോട് ഉന്നയിച്ചിട്ടുള്ളൂ. ആ യുക്തിയിലെ അയുക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ വിനീതരാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വിധേയരാക്കപ്പെട്ടിരിക്കുന്നു. യു ഹാവ് നോ റൈറ്റ് ടു സർവൈവ്. നിങ്ങൾക്ക് അതിജീവിക്കാൻ അവകാശമില്ല സർ. നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളീയ പോസ്റ്റ് മാറ്റി തീർക്കുമ്പോൾ സ്വാഭാവികമായും വരേണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ട്രഡീഷനിലെ അതിലെ മേൽ പിടിക്കുന്ന സ്ത്രീകള് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് നിങ്ങളോട് ഞാൻ നിങ്ങൾ നേരത്തെ ഇപ്പൊ വളരെ ഗംഭീരമായി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഹൈടെക് ആക്കിയിരിക്കുന്നു എന്നല്ലേ? ഈ ഹൈടെക് ആക്കിയതിന്റെ ഗുണമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിനകത്ത് കടന്നിരിക്കുന്ന പരീക്ഷ UUC മത്സരിക്കാത്ത ഒരാൾക്ക് നിങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? പിണറായി വിജയനും കൂളസംഘവും പാർട്ടി ലീഡർഷിപ്പിനകത്ത് നിന്നും നേരത്തെ കണ്ണൂർ ജില്ലക്കകത്തും ഒരു സംഘടനയെ എങ്ങനെ നിരാധാരമാക്കി തീർക്കാമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതിന്റെ സംസ്ഥാന തലത്തേക്ക് വ്യാപിച്ചതിന്റെ പൈശാചികമായ ഉദാഹരണമാണ് ഈ സാധനം. ഞാൻ SFI ദീർഘകാലം SFI നേതാവായി നടത്തിരുന്ന ആളാണ് ഞാൻ. എനിക്ക് SFI എന്ന് പറഞ്ഞ എന്റെ വികാരമാണത്. ഇത്രയേറെ ഉണ്ടായിട്ട് ഒരു 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 ദാക്ഷിണ്യവും ഇല്ലാതെ എന്നിട്ട് അതിനെ വലിയ പറയുന്ന സംഭവം എന്താ? ആരെ വല്ലാതെ നിങ്ങൾക്ക് നടപടി എടുക്കുക, അത് പാർട്ടി ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് പുത്തർ ദിനേശ് എന്ന് പറയുന്നത് പുതിയ സെക്രട്ടേറിയറ്റ് മെമ്പർ വലിയ വാചകടിച്ച് പത്രത്തിൽ കണ്ടത്. അപ്പൊ ഇങ്ങനെ പോവാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് ഒരു പൊതുസമൂഹത്തെ പിന്നെ നിർവീര്യമാക്കി കളയുന്ന ഒരു ചിത്രം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ പിണറായി വിജയന്റെ 7 വർഷത്തെ ഭരണകാര്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമല്ലാതെ ഇവരെന്താണ് പറയുക? ആരോഗ്യമേഖല, ഈ ആരോഗ്യമേഖലയ്ക്ക് ഇയാൾക്ക് അസുഖം വരുമ്പോൾ ഇയാൾ മുഴുവൻ പോകുന്നത് എവിടെയാ? ഇയാൾക്ക് അന്തരം പോടാ അമേരിക്കയിലേക്ക് അല്ലേ? അമേരിക്കയിലേക്ക് അന്തരം പോടേ? ഈ പറയുന്ന മലബാറിൽ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ക്യാൻസർ സെന്ററിലെ CN വിജയകൃഷ്ണൻ ചെയർമാനായി നടത്തുന്ന MVR ക്യാൻസർ ഇതെന്താ അയാൾക്ക് അട കാണിച്ചാൽ നടക്കൂല? ഇത് നടക്കില്ലേ? അപ്പൊ ഇത് ചെയ്യാതിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല. അല്ല, ഞാൻ അന്ന് ഇതിനകത്ത് വളരെ ഗൗരവകരമായിട്ടൊരു സംഭവം ഞാൻ വീണ്ടും ഞാൻ ആ ഒരു ആരോപണം നിനക്ക് ഉന്നയിക്കുകയല്ല, ഒരു സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. എത്ര പെട്ടെന്നായിരുന്നു സഖാവ് പിന്നെ CK ചന്ദ്രപ്പൻ മരിച്ചു വീണത്? എത്ര പെട്ടെന്നായിരുന്നു? ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപണം CPI നിരവധി ഞാനുമായി ബന്ധമുള്ള പാർട്ടി സഖാക്കളോട് ഞാൻ സംശയം ഉന്നയിച്ചതാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വിഖ്യാതമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് പൊളിറ്റിക്സിനകത്ത്. ഈ പറയുന്ന സമ്മേളനം അതൊരു ഇവന്റ് മാനേജ്മെന്റ് ആണ് എന്ന്, ഇവന്റ് മാനേജ്മെന്റ് ആണ്. കേരളത്തിനകത്ത് ഒരു ഒറ്റ രാഷ്ട്രീയക്കാരനും പറഞ്ഞിട്ടില്ല അദ്ദേഹമാണ് ഇത് ഇവന്റ് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം പിന്നീട് ആ സംഭവം ഇടതുമുന്നണി പരിഹരിച്ചു എന്ന് പറഞ്ഞപ്പോ അത് ചന്ദ്രപ്രൻ സഖാവിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അത് പരിഹരിച്ച് കഴിഞ്ഞോ ദെൻ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ട്, ദാറ്റ് വാസ് ആൻ ഇവന്റ് ആൻഡ് ദാറ്റ് ഇവന്റ് ഈസ് ഓവർ എന്നാ മറുപടി പറഞ്ഞ്. അതാണ് രാഷ്ട്രീയ നേതാവ്, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്.
ഇങ്ങനെ പറയാൻ പറ്റുന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാന്നറിയോ, ഈ സർവ വൃത്തികേടനും കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമസ്ത വൃത്തികേടനും സമസ്ത അപരാധങ്ങളും കൂട്ടുനിന്നപ്പോ കേരളം പുരോഗമിക്കുകയാണെന്ന് പറയാൻ തലക്ക് വഴിയില്ല. ഏത് ഒരാൾക്ക് പറയാൻ പറ്റുമോ? തലക്ക് വഴി ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇനി ഞാൻ വേറൊരു ഇങ്ങനെ നേരത്തെ വളരെ ഗംഭീരമായി ചോദിച്ചിരിക്കുന്ന ചോദ്യമുണ്ടല്ലോ. പിന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ ഇവിടെ ഇരിക്കല്ലേ, ചോദിച്ചിരിക്കുന്ന പ്രധാന ചോദ്യം എന്താ? എന്താ എൻക്വയറി നടത്തി എവിടെ എത്താത്തത് എന്ന്? എൻക്വയറി നടത്തി എത്തുന്നില്ലാത്തതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഒരുപക്ഷെ ബി ജെ പി ഫേസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങളെ പത്രാസുകൊണ്ടല്ല, അത് കർണാടകത്തിൽ സംഭവിച്ചതിന്റെ മറ്റൊരല ഇവിടെ ആഞ്ഞു വീശുന്നതിനുള്ള തുടക്കമായിരിക്കും അത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇല്ലാത്ത പക്ഷം ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ മുഴുവൻ കള്ളത്തരങ്ങൾക്കും ചുട്ടുപിടിക്കുന്നു എന്ന ആരോപണം വളരെ ഗൗരവമായിട്ട് വരികയാണ് എങ്കിൽ ബി ജെ പിക്ക് ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന വോട്ട് ബാങ്കിനകത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ വോട്ടിന്റെ റേഷ്യോ, ആ റേഷ്യോയിൽ ഗണ്യമായി ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അതിനൊരു ഉദാഹരണം കൊടുക്കുന്നതോട് ഞാൻ പറയാം, കർണാടകത്തെ ചിക്മല്ലാപ്പൂർ, ആ ചിക്മല്ലാപ്പൂരിലെ ഭാഗ്യപ്പെട്ട മണ്ഡലത്തിൽ 51,000 വോട്ടാണ് സി പി ഐ എമ്മിനുള്ളത്. 4,000 വോട്ട് മാത്രമേ സി പി ഐക്കുള്ളൂ, സോറി പിന്നെ ബി ജെ പിക്കുള്ളൂ. ആ 4,000 വോട്ട് ഒറ്റയടിക്ക് 46,000 വർദ്ധിച്ചു. സി പി എമ്മിന്റെ 51,000 വോട്ട് എത്രയായി കുറഞ്ഞു? 10,000 വോട്ടായി കുറഞ്ഞു. എന്താ സംഭവം? ഇതാണ് നാളെ കേരളത്തിൽ സംഭവിക്കാനെങ്കിൽ സി പി ഐ എമ്മിനകത്ത് പിടിക്കുന്ന മഹാഭൂരിപക്ഷ അണികളും ആരുടെ കൂടെയാണെന്ന് അറിയോ? നിങ്ങൾ ഒരിക്കലും സി പി എമ്മിന്റെ കൂടെ അല്ല. തിരിച്ചറിയണം. ഈ തിരിച്ചറി അയക്കുന്ന ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി ആരാണെന്നറിയോ? ആ ഉത്തരവാദിയും ഈ പിണറായി വിജയനാണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ജനം വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും. അന്നാണ് ഞാൻ സ്ഥിരമായി പറയുന്നതാണ്, അന്ന് തന്നെ തെരുവിലിയ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയും വരും. അതുകൊണ്ട് ഈ കേരളത്തിൽ 7 വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറയുന്നത് ദുരന്തം എന്ന് മാത്രമല്ല, അതൊരു വലിയ കലാമിറ്റിയാണ്. ശരിക്കും കലാമിറ്റിയാണ് സാറത്. പ്രകൃതി ദുരന്തം പോലെ ഒരിക്കലും തടുത്തു നിർത്താനാവാത്ത മഹാഭീകരമായ ഒരു ദുരന്തമായി ഈ സാധനം മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് ഈ അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.